എല്ലാവർക്കും റമദാൻ മുബാറക്. നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് അത്താഴത്തിനെ നീറ്റിട്ടും ഉള്ള കാര്യങ്ങളും അത്താഴത്തിന് മുന്നേ നമ്മൾ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ രീതിക്കൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ വലിയതായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഓതാനോ ഒക്കെ സമയം കിട്ടുന്നതാണ്. കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കാനൊക്കെ സമയം കിട്ടും കേട്ടോ ഈ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് പലച്ചൊക്കെ എണീറ്റിട്ട് ചോറിന് കഴിക്കാൻ പറ്റിയിട്ടില്ല, നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മത്തൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു മത്തൻ്റെ പകുതി ഞാനാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതിയല്ലേ, നമ്മൾ അത്താഴത്തിനൊക്കെ കുറച്ചല്ലേ ചോറൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്കൊക്കെ എങ്ങനത്തൊക്കെ കൂട്ടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു പാത്രത്തിൽ ചട്ടിയിലോ വേവിച്ചെടുത്താൽ മതി. കാരണം ഇത് ഒരുപാട് അലിഞ്ഞ് പോയത്. അപ്പോൾ ഞാൻ എന്തായാലും കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ വിസിൽ വരാൻ നേരത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്ക് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെന്ത് ഒരുപാട് കൊണ്ട് ഉടഞ്ഞു പോവേണ്ട, ചെറു ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ. എന്നിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ വിസിൽ വരാൻ നേരത്തിന് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് വയ്ക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല. നമ്മളൊന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം, പക്ഷേ ഇത്തിരി വെള്ളം അതിലുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചോറ് ചെറിയൊരു കറി പോലെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ശരിക്കും നമ്മൾ വെളിച്ചെണ്ണ വെറുതെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കടുക് താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് കടുക് താളിച്ചൊഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചോറൊക്കെ കാസറുള്ളാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ചോറുകളോട്ട്, അത്രയും മതിയല്ലോ. അപ്പോൾ അത്താഴത്തിനൊക്കെ നമ്മൾ ചിലർ കടി തിന്ന് ചിലർ ചോറ് തിന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അത്താഴത്തിന് ചോറും നമ്മുടെ മത്തൻ്റെ റെസിപ്പിയൊക്കെ ഒരുക്കി വെച്ച് പിന്നെ നമ്മളൊരു 4 മണിക്കാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ കാസറോള് ചോറാക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതല്ല റൈസ് കുക്കറിൽ വെച്ചാലും മതി കേട്ടോ. റൈസ് കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ അത്താഴത്തിന് എണീറ്റിട്ട് ആ ചോറ് പിന്നെ അതിൽ വെക്കരുത്, അങ്ങനെയാകുമ്പോൾ ചോറ് കേടുവരും. നമ്മൾ അത്താഴത്തിന് കഴിക്കാനുള്ള ചോറ് റൈസ് കുക്കറിൽ നമ്മൾ രാത്രി വേവിച്ചെടുത്ത ചോറാണെങ്കിൽ റൈസ് കുക്കറിൽ വെച്ചാൽ മതി. അങ്ങനെ ഈ ഒരു മത്തൻ്റെ റെസിപ്പി കൂട്ടാൻ കൂട്ടിയിട്ടാണ് നമ്മൾ അത്താഴത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മീൻ മല്ലി മുളകൊക്കെ വറുത്തരച്ചിട്ട് അധികം വെള്ളമില്ലാണ്ട് പറ്റിച്ചെടുത്തിട്ടുള്ളതാണ്. കഷ്ണ മീനാണ് കേട്ടോ. അപ്പോൾ പപ്പടമൊന്നും പൊരിച്ചിട്ടില്ല. പപ്പടം അങ്ങനെ ഇവിടെ ആരും അങ്ങനെ അത്താഴത്തിന് കഴിക്കാറില്ല. പിന്നെ ഈത്തപ്പഴമൊക്കെ ചോറ് നീന്തിന് ശേഷം പഴ ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറുണ്ട്. പിന്നെ ചായ അധികം ഉണ്ടാക്കാറില്ല, ചൂടുവെള്ളമാണ് കേട്ടോ. പിന്നെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ തുടച്ച് ഒക്കെ ഇതാക്കി ഇട്ടതാണ്. എന്നാലും നമ്മൾ അത്താഴത്തിന് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരത്തി ഇട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അടുപ്പും ഒക്കെ തുടച്ച് അടിച്ചു വാരി തുടച്ചിട്ട് പൊടിയൊക്കെ തട്ടി കൊട്ടി അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്കൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിങ്കൊക്കെ കഴുകി അടുക്കളയൊക്കെ തുടച്ച് അടിച്ചു വാരി തുടച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് വന്നാൽ വല്ലാണ്ട് പണി അടുക്കളയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ പണികളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വരിക. അപ്പോൾ ആ ഒരു സമയം അത്രയും സമയം നമുക്ക് കുറച്ച് നേരം വെറുതെ ഇരിക്കാനോ ഓതാനൊക്കെ ഉണ്ടെങ്കിൽ ഓതുമൊക്കെ ചെയ്യുക, ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടുക ചെയ്യുക. അപ്പോൾ സിങ്കിൽ ഇത് പശയാണ് കേട്ടോ, ഇതിൻ്റെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പശ വെച്ച് ഒട്ടിച്ചതാണ് അത്, ആ ഒരു വെള്ള കളർ കാണുന്നത്. അപ്പോൾ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ, അങ്ങനെയാകുമ്പോൾ കേടുവരില്ല. ഇപ്പോഴത്തെ ഈ ചൂടിന് കറികളൊക്കെ പെട്ടെന്ന് കേടുവരും, ചൂടാണല്ലോ നല്ല. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിൻ്റെ വീഡിയോ ഇതാണ്. പിന്നെ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു മത്തൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഉണ്ടാക്കി നോക്കാനും മറന്നു പോയത് കേട്ടോ. നാളെ കാണാം.